നല്ലോണം പഴുത്ത ചക്ക കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ കൂഴച്ചക്ക കൊണ്ടും ഉണ്ടാക്കാം. കൂഴച്ചക്ക കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചക്ക പിഴിഞ്ഞെടുത്ത് ഒരു അരിപ്പ പാത്രത്തിലിട്ട് അതിൻ്റെ നീര് മാത്രം എടുക്കുക. എന്നിട്ട് വെള്ളം പറ്റിച്ചെടുക്കുകയാണെങ്കിൽ വേഗം ഉണങ്ങാൻ എളുപ്പത്തിന് വെള്ളം പറ്റിച്ച് നമ്മൾ പരുമ്പോ ചെറിയ പരുമ്പോ പായോ ഇട്ട് പായോല ഇത് നല്ല കനം കുറച്ച് നിരത്തി വയ്ക്കണം. അത് കഴിഞ്ഞ് കുറച്ച് നേരം വെയിൽ കൊള്ളിച്ച് വെള്ളം വലിഞ്ഞു കഴിയുമ്പോൾ പിന്നെയും അതിൻ്റെ മുകളിൽ പിന്നെയും തേച്ച് അങ്ങനെ കനം ഇങ്ങനെ ഉണങ്ങി പിന്നെയും പിന്നെയും തേച്ച് കനം കൂട്ടി കഴിയുമ്പോൾ നല്ലോണം പിന്നെ ഉണക്കുക ഒരാഴ്ചയെങ്കിലും. അങ്ങനെ ഉണക്കിയിട്ട് ഇത് തെറുത്ത് ഇങ്ങനെ ഉരുട്ടിയെടുക്കും. നമ്മൾ ഒരു ചക്ക എന്ന് വെച്ചാൽ ഈ പായലല്ലേ നിരത്തുന്നേ, അപ്പോൾ അതിങ്ങനെ ഒത്തിരി രീതിയിൽ അതിൽ നിന്ന് പീസാക്കി മുറിച്ചെടുക്കുന്നതാണിത്. അത് പിന്നെ ചെറുതരം ഉണക്കി കുറേ കഴിഞ്ഞ് ചക്ക ഇല്ലാത്ത സമയത്ത് നമ്മളിത് ഇങ്ങനെ ചെറുതരം പീസുകളാക്കി മുറിച്ചിട്ട് അത് ശർക്കരയും തേങ്ങയും ചേർത്ത് വിളയിച്ച് നമുക്ക് ഉപയോഗിക്കാം.